ചിലര് പറയും ബാത്റൂമിൽ പിടിച്ചിട്ട് ഹെഡ് വെയിറ്റ് ആണ്, ചിലർ പറയുമ്പോ കുറെ കാശൊക്കെ ആയിപ്പോയി, ചില ആളുകൾ തലത്തരം ആയിക്കോട്ടെ. അന്തരീക്ഷം പൊടി പിടിച്ചെടുത്ത്, ഇപ്പൊ നമ്മുടെ വിചാരം നമ്മുടെ കുതിരപ്പുറത്താണ്, പൊടിയൊക്കെ താഴട്ടെ, അന്തരീക്ഷം വെടിക്കട്ടെ, അപ്പൊ അറിയാം ആ പറസും തഹത്തിരിച്ചിരിക്കാം ഹിമാറു കുതിരപ്പുറത്താണോ കള്ളപ്പുറത്താണോ നമ്മൾ ഇരുന്നാണ്. നമുക്കെന്തിനാണ്? അതൊരു മിസാൻ എന്ന ത്രാസിന്റെ ഭാരമല്ലേ? അള്ളാഹു നിലനിർത്തി തരട്ടെ, അള്ളാഹു നിലനിർത്തി തരട്ടെ. എന്നെ കൈതോട് നിനക്ക് നന്നായിട്ട് അറിയുമെന്നറിയില്ല, പക്ഷെ കൈതോട് മേക്കൽ എനിക്ക് നന്നായിട്ട് അറിയില്ല. അറിയാമത് അറിയില്ല, നിങ്ങൾക്ക് എന്നെ അറിയില്ല. നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ വിളിച്ച് ഉണ്ടാവുന്നതിന്റെ ഒരു ബാക്കി അറിയാവുള്ളൂ. ഞാൻ 18 വർഷം മുമ്പ് പൂന്തറ അറബി കോളേജിലെ ഹാഫായി ഞാൻ അവിടെ 1ാം ക്ലാസ്സിൽ പഠിക്കുക, അവാമിലിടും മീശ പൊടിച്ചിട്ടില്ല, മീശ പൊടിച്ചിട്ടില്ല. എന്റെ ഉസ്താദ് പി കെ പോയ ഉസ്താദിനു കബറിടം വിസാരമാക്കി കിടക്കട്ടെ. എന്റെ ഉസ്താദ് മരിച്ചു കിടന്നപ്പോഴാണ് പള്ളിയിലെ സെക്രട്ടറി പറഞ്ഞത്, പോയ ഉസ്താദിന്റെ മയ്യത്ത് കണ്ടപ്പോൾ എനിക്ക് മരിക്കണമെന്ന് കൊതി തോന്നിപ്പോയി. അങ്ങനെയുള്ള പണ്ഡിതന്മാരൊക്കെ വളരെ കുറവാണ്. എന്റെ ഉസ്താദിന്റെ മയ്യത്തിന് അനുശോചന ഉണ്ടപ്പോ തോട്ടക്കാട്ടുകാരുടെ പ്രസിഡന്റ് പറഞ്ഞു, പോയ ഉസ്താദിന്റെ മയ്യത്ത് കണ്ടപ്പോൾ എനിക്ക് മരിക്കാൻ കൊതി തോന്നിപ്പോയി. ഒരാൾ മരിച്ചു കിടക്കുന്നുണ്ടപ്പോ ജീവിച്ചിരിക്കുന്ന ആൾക്ക് കൊതിയാവുക. പൂന്തറ കോളേജിന് വലിയ വരുമാനമൊന്നുമില്ല. അപ്പോ ഉസ്താദ് എല്ലാ വർഷവും കലണ്ടർ അടിക്കും, നിൽക്കാൻ വേണ്ടി മുത്തലീങ്ങൾ പറഞ്ഞു. ഞാനും എന്നൊരു സുഹൃത്തുണ്ടല്ലോ അട്ടപ്പാറ മനുഷ്യ, ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്നു വേക്കൽ പള്ളി വലിയ സമ്പന്നരുടെ പള്ളിയാന്ന് കേട്ടെ. അന്ന് ആദ്യമായിട്ട് ഞാൻ വേക്കപ്പള്ളിയിൽ പള്ളിക്ക് എന്റെ ദറസിൽ എനിക്കടക്കമുള്ള കുട്ടികൾക്ക് ഭക്ഷണത്തിന് വേണ്ടി ഒരു ജുമയ്ക്കുമ്പോ പ്രസംഗിച്ചു. ലക്ഷ്യ കലണ്ടറും തരാം. സംഭവം നടക്കുന്നത് വേക്കൽ പള്ളിയിലെ പ്രസംഗിച്ച് പ്രസംഗിച്ച് ഞാൻ മരണത്തെ കുറിച്ച് പറയാം. കബറ് കബ തുണി പറഞ്ഞാൽ കായ് വിട്ടുപോയി. അങ്ങനെ പ്രസംഗിച്ചോണ്ട് പ്രസംഗം ചൂട് പിടിച്ചു, അതെന്നെ മീശ പൊടിച്ചിട്ടില്ല. പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോ മണി 1 മണി, അപ്പൊ പെട്ടെന്നൊരു ശബ്ദം ആളുകളുടെ ഇടയിൽ. ആരോ പറഞ്ഞു പള്ളിയുടെ പ്രസിഡന്റ്, ഞാൻ പറിച്ചു പറച്ചു ഇത് എന്തൊരു മനുഷ്യനാണ്. ഞാൻ പേടിച്ചു പറച്ചവിടെ ഇരുന്നു, പേടിച്ചു പറച്ചവിടെ ഇരുന്നു. ഇരുന്ന് കഴിഞ്ഞപ്പോ എനിക്ക് ആ മനുഷ്യനോട് ഭയങ്കര ദേഷ്യം തോന്നി. ഇവിടെ എന്തൊരു അഹങ്കാരം, പ്രസംഗിച്ചോണ്ടിരിക്കുന്നു എല്ലാരും നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ആ മനുഷ്യൻ തന്നെ എന്നെ വിളിച്ചോണ്ട് പോയിട്ട് എല്ലാരോടും പറഞ്ഞു, ഇത് കൊയവസ്ഥാദിന്റെ പള്ളിയിൽ നിന്ന് വന്ന കുട്ടികളാണ്, എല്ലാരും പൈസ കൊടുക്കും, പൈസ ഒക്കെ വാങ്ങിച്ചു നേരെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം വെച്ചാണ്. ഭക്ഷണം തന്നതിന് ശേഷം 2000 രൂപ എടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉസ്താനോട് ദുആ ചെയ്യാൻ പറഞ്ഞു. മുമ്പുടി മാനേജരാണ്, ഇവിടെ മാനേജരാണ്. അപ്പൊ ഞാൻ ആളുകളോട് ചോദിച്ചു, ആരയ്യാ മക്കളാണ്, ഏതായാലും 18 വർഷം മുമ്പ് ആ മനുഷ്യൻ തന്ന 2000 രൂപയുടെ പ്രതിഫലം അദ്ദേഹം മണ്ണിൽ കിടക്കുമ്പോ ഇത്രയും പേര് ആമീൻ പറഞ്ഞു അല്ലേ. അപ്പൊ അങ്ങനെ ഞാൻ വേക്കൽ പ്രസംഗിച്ചിട്ടുണ്ട്. ഇതാരും അറിയാത്ത ഞങ്ങൾ മാത്രം അറിയുന്ന സീക്രട്ട്, അദ്ദേഹം മരിച്ചു പോയി ജീവിച്ചിരിക്കുന്ന ആള് ഞാനും ഉള്ളു. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. എന്നാൽ ഈ മനുഷ്യ പിശാചിനെതിരെ അതുകൊണ്ട് ജീവിതത്തിൽ ആഗ്രാഹില്ലെന്ന് പറഞ്ഞ മരിക്കുന്ന സമയത്ത് എന്നാൽ അതേ സമയത്ത് മനുഷ്യ പിശാചിനെതിരെ പഠനയിച്ച ആളാണ്, പോരാട്ടം നടത്തിയ ആളാണ് കലീമുല്ലാഹി മൂസ. എങ്ങനെ മരിച്ചത്? കലീമുല്ലാഹി മൂസ നബിയുടെ അടുക്കലേക്ക് റൂഹ് പിടിക്കാൻ ഇസ്രായേലിനെ പറഞ്ഞു വിട്ടു. ഇസ്രായേൽ വന്നിട്ട് പറഞ്ഞു, കലീമുല്ലാഹി മൂസ നിന്റെ റൂഹ് പിടിക്കാൻ എന്നെ പറഞ്ഞു വിട്ടടാ. വരുന്നു മൂസ, മൂസ നബി വരട്ടെ കൈയെടുത്തിട്ട് ഇസ്രായേലിന്റെ കരണ താങ്ങിടിച്ചു. ഇസ്രായേലിന്റെ കണ്ണു പൊട്ടിപ്പോയി. ഇസ്രായേൽ റൂഹ് പിടിക്കാൻ വന്നു, ഒറ്റ അടി മൂസ നബി ഇസ്രായേലിന്റെ കണ്ണു പൊട്ടിപ്പോയി. ഇത് കെട്ടുകരെത്തിയാഹുവേ മരിക്കാനിട്ടമില്ലാത്തൊരാൾക്കാൻ എന്നെ എന്തിനു നീ പറഞ്ഞു വിട്ടു? അല്ലാ, നിന്റെ മൂസേനെ അടിച്ചെന്റെ കണ്ണു പൊട്ടിച്ചുള്ള കേക്കണ്ട സംഭവല്ല അസ്രായീൽ വന്നങ്ങനെ അല്ല. ഞാനും മറുപടി പറഞ്ഞില്ല, പറഞ്ഞ ശരിയാവില്ല. എന്തോ ഇനിച്ചിരിക്കാൻ സമയമില്ല. വിഷയം അല്ലാഹുവേ, അല്ലാഹുവേ മരിക്കാൻ ഇട്ടില്ല അത്രയാളെടുത്ത് എന്നെ എന്തിനു പറഞ്ഞു വിട്ടു? അല്ലാഹു അടിച്ചിട്ടുണ്ട് കണ്ണു പൊട്ടിട്ടുണ്ട്. അല്ലാഹ് പറഞ്ഞു, അസ്രായീലേ ഇത് കെട്ടുകഥയില്ല.
അസ്രായിലെ എന്റെ മൂസ അല്പം ദേശക്കാരനാണ്. മൂസായിയോട് പോയൊരു കാര്യം പറയും, ഇച്ചിരി മാന്യമായിട്ട് തന്മയത്വത്തോട് പറയണം. എന്റെ മൂസ ഇങ്ങനെയൊക്കെ പറയുന്നത്, എന്റെ മൂസ ഒറ്റയടിക്ക് ഒരാളെ കൊന്ന ആളാണ് എന്റെ മൂസ. വക്കസഹു മൂസ ഫക്കദാനി, ഒറ്റയടിക്ക് ഒരാളെ കൊന്ന ആളാണ് എന്റെ മൂസ. അപ്പൊ മൂസയോട് പറയുമ്പോ ഒറ്റയടിക്ക് ഒരാളെ കൊന്ന ഒരാൾ ഇന്ത്യയിൽ ഇപ്പഴും ജീവിച്ചിരിപ്പുണ്ട്. നിങ്ങളെ ആഴ്ചയാഴ്ച മംഗളം വായിച്ചാൽ മതി. ഇന്ത്യയുടെ മുൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ നവജ്യോ സിംഗ് സിദ്ധു. വായനയുടെ ലോകം വിശാലമാണ്, എന്റെ വായനയുടെ ലോകം വിശാലമാണ്. വായിക്കണം. അത് മുത്തല്ലിയങ്ങളോട് ഞാൻ പറയുന്നു, ഉപദേശിക്കുകയല്ല. ഇനി നമ്മൾ കാലഘട്ടത്തോട് പ്രബോധനം നടത്തുന്നത് വായിക്കണം, നന്നായി വായിക്കണം. അള്ളാഹു ബോധം തരട്ടെ. ഞാൻ നല്ല മഴയുള്ള സമയത്ത് എന്റെ വീടിന് ഒരു ചായക്കടയുണ്ട്, ചായക്കട. ഡ്രൈവർമാരെ പറഞ്ഞു തൊട്ട് വൈകുന്നേരം നല്ല കട്ടൻ ചായയും പരിപ്പോടയും നല്ല കോമ്പിനേഷൻ. ഡ്രൈവർമാർ വാങ്ങിച്ചോണ്ട് വരും. പക്ഷെ പരിപ്പോട് തിന്നതിന് ഇപ്പൊ പൊതിഞ്ഞ പേപ്പർ വായിച്ചിട്ടേ ഞാൻ പരിപ്പോട വന്നു തുടങ്ങും. ചിലപ്പോ എനിക്ക് വാങ്ങി വരാൻ എന്തെങ്കിലും ആ പഴയ പേപ്പറിൽ വായിക്കണം. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ ഇളയും, വായിച്ചില്ലെങ്കിൽ വളയും. നോക്കമാക്കാല കുഞ്ഞിന്റെ ഭക്ഷ എങ്ങനെയായാലും വായിച്ചാലും. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, ഒറ്റയടിക്കൊരാളെ കൊന്ന ആളാണ് മൂസ. അതുകൊണ്ട് സാവധാനത്തിൽ പോയി പറഞ്ഞു. അള്ളാഹോട് പറഞ്ഞു, മൂസാ നബിയോട് പറഞ്ഞു, മൂസാ അല്ലാഹ് എന്നെ പറഞ്ഞു വിട്ടതാണ്, നീ സമ്മതിക്കുമെങ്കിലും നിന്റെ റൂഹ് പിടിക്കാം. പ്രശ്നമില്ല, പക്ഷേ എനിക്ക് ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗത്തേക്ക് പോകണം, അവിടെ വെച്ച് എന്റെ റൂഹ് പിടിക്കാം. എനിക്ക് ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗത്തേക്ക് പോകണം. മരിക്കുന്ന ആഗ്രഹമുള്ള മൂസാ നബിക്ക് ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗത്തേക്ക് പോകണം. മൂസാ നബി നടന്നു ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകുന്ന വഴിക്കാണ് ഗനീമുള്ളാഹി മൂസാ നബിയുടെ ഖബർ ഞാൻ സിയാറത്ത് ചെയ്തത്. അല്ലാഹു പോകാൻ തൗഫീക്ക് നൽകട്ടെ, അല്ലാഹു പോകാൻ തൗഫീക്ക് നൽകട്ടെ. എന്താ മൂസാ നബി ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകുന്ന ഭാഗത്ത് തന്നെ എനിക്ക് മരിച്ച് കബറടക്കണം എന്ന് പറയാൻ കാരണം എന്റെ ഒരു പ്രശ്നം ഞാൻ ഒരു വിഷയം വരാൻ നേരിട്ട് പറയത്തി വിശാലമായിട്ട് പറയാം. പറയാതെ പോയ മനസ്സിനുള്ള ഒരു തെളിവെടുത്തു എന്താണെന്നറിയില്ല. അവസാനം വരുന്ന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതുവഴിയാണ് മിഹ്റാജിന് പോകുന്നതെന്ന് അലി മൂസാ നബി കല്ല നൽകിയിട്ടുണ്ട്. പോകുന്ന വഴിയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ദുആ കിട്ടാനാണ് മൂസാ നബി അവിടെ പോയി വഫാത്തായതേ. അള്ളാന്റെ റസൂൽ പറഞ്ഞു, പോയ വഴിക്ക് ഞാൻ അവിടെ ഇറങ്ങി. റൈതു മൂസാ മുസല്ലിയം ഫീ ഖബരിഹി, ആ സമയത്ത് മൂസാ നബി ഖബറിന്റെ ഉള്ളിൽ കൈകെട്ടി നിസ്കരിക്കുകയാ. ഭയങ്കര ഇസ്ലാമിന്റെ അങ്ങനെ ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗത്തെത്തി. അവിടെ എത്തുമ്പോൾ കുറെ ആളുകൾ അവിടെ കബർ കുഴിച്ചു കൊണ്ടിരിക്കുകയാ. ആളുകളെ പരിചയമില്ല, ഇതേവരെ പരിചയമില്ലാത്ത മുഖമാ. മൂസാ നബി ചോദിച്ചത്രേ ലിമൻ ഹാദൽ ഖബർ, ആർക്ക് വേണ്ടിയാണ് ഈ കബർ നിങ്ങൾ കുടിക്കുന്നത്? ആ സമയത്ത് അവര് പറഞ്ഞു, പുരുഷന് വേണ്ടിയാണ് ഞങ്ങളിത് കുടിക്കുന്നത്. പറഞ്ഞു, ആരാ കുടിക്കുന്നത്? മനുഷ്യരല്ല, അള്ളാടെ മലക്കുകളാണ് കബർ കുടിക്കുന്നത്. ആ മലക്കുകൾ പറഞ്ഞു, മാന്യനായൊരു ചെറുപ്പക്കാരനുണ്ട്, ആ ചെറുപ്പക്കാരന് വേണ്ടിയാണ് കബർ കൊടുക്കുന്നത്. മൂസാ നബി ആ കബറിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി, എന്നിട്ട് അതിന്റെ ഉള്ളിൽ നീണ്ടു വന്ന് കിടന്നു നോക്കി. ആ സമയത്ത് സ്വർഗത്തിന്റെ പുരിമണലുണ്ട് മൂസാ, സ്വർഗത്തിന്റെ വിരിപ്പ ആറടി മണ്ണിന്റെ ഉള്ളിൽ കണ്ടു മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം. അങ്ങനെ കബറിൽ മരുന്ന് കിടക്കുമ്പോ ആ സമയത്ത് അലൈഹി സ്വലാത്തു വസ്സലാം റൂഹ് പിടിച്ചു. പിന്നീട് നടന്നത് ചരിത്രമാണ്. മൂസാ നബിയുടെ മയ്യത്ത് കുളിപ്പിച്ചത് മനുഷ്യരല്ല, മൂസാ നബിയുടെ കഫം പൊതി തുണിഞ്ഞത് മലായിക്കത്തുള്ള. മൂസാ നബിയുടെ മയ്യത്ത് നിസ്കരിച്ചത് മലായിക്കത്തുകളോ? പണ്ട് ചെറുപ്പക്കാരാ അഭിനവരാക ലോകത്തിന്റെ പേക്കൂത്തുകളോട് രാജിയാവാട് കാലഘട്ടത്തിന്റെ
കണ്ടറിഞ്ഞ കാലഘട്ടത്തിന്റെ കനലുകളെ പോലെ കാലിടുമ്പിനേക്കാൾ കരുതലുള്ള കാവലാളുകളാകാൻ ഫിറഔനെതിരെ പൊരുതിയ മൂസാ നബിയാണ്. പിന്നെ മയ്യത്ത് നിസ്കരിച്ചത് മലക്കുകളാ. പറ്റോ നമുക്ക് കഫം പൊതിഞ്ഞതോ മലക്ക്, കുളിപ്പിച്ചതും മലക്ക്. രണ്ടാമത്തെ ശത്രു മനുഷ്യ പിജാതി പോരാടിയ ഏറ്റവും നല്ല മരണം കിട്ടണം. എത്ര വേണം പറയാം? ഉദാഹരണം അവസാനത്ത് പറയാം. അവസാനത്തെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ മറുഭാഗത്ത് മനുഷ്യ പിശാചാര കൊട്ടക്കണത്തിൽ പുഴു നാറിയിട്ട് ചത്തുപോയി അബൂജഹൽ. അല്ലേ? അങ്ങനല്ലേ? ഞാൻ ആയത്തുണ്ട് അബൂജഹലിനോട് അള്ള പറഞ്ഞല്ലോ നിന്നെ കൈകാര്യം ആയത്ത നോക്കാതെ ഉള്ള വാദം. ഇന്നലെ വാദം കഴിഞ്ഞ് വീട്ടിൽ എത്തണ്ട് അവരെ ഏഴ് മണിക്ക് കൈതോടെ എഴുന്നേറ്റ അർദ്ധഹാരിതാണല്ലോ. ഉറക്കച്ചറവൻ എവിടെ എത്തി? ഒരു ബിസ്കറ്റിൽ നിന്ന് ഉറങ്ങിപ്പോയി. നോക്കാൻ പറ്റില്ല. എന്താ നിന്റെ തമ്മാടിത്തര നിർത്തിയില്ലെങ്കിൽ, നിന്റെ ഈ തമ്മാടിത്തര നിർത്തിയില്ലെങ്കിൽ നിന്റെ മൂക്കിനിന്റെ ഈ കുടുമയിൽ പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചെറിയും അബൂജഹലേ. ടിക്കറ്റിൽ പിടിച്ചിട്ട് ഞാൻ വലിച്ചെറിയൂടാ. വലിച്ചെറിഞ്ഞിന്റെ ബദറിന്റെ പൊട്ടക്കിണറ്റിൽ അഭിമായ മുത്ത് ഈ തലമുടിയിൽ പിടിച്ചിട്ട് അബൂജഹലിന്റെ പൊട്ടക്കിണറ്റിലേക്ക് എറിഞ്ഞപ്പോയി. ആയത്തോ പറഞ്ഞില്ല അബൂജഹലെ നിർത്താൻ? നിർത്തിക്കൂടെ സഹോദരങ്ങളെ, ഈ ആഭാസങ്ങൾ, ഈ ഹറാം, ഈ പലിശ, ഈ മദ്യം, ഈ അള്ളാഹു ഇഷ്ടപ്പെടാത്ത ജീവിതം, ലഹിലം എന്ത്, ഒന്നുകിൽ നിർത്തും, നിർത്തിയില്ലെങ്കിൽ നസ്ഹറം ബിന്നാസിയ, എന്റെ കുടുംബയിൽ പിടിച്ചിട്ട് ഞാൻ മരിച്ചു. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് മനുഷ്യ പിശാചികൾക്കെതിരെ പോരാടുക. ഏറ്റവും നല്ല മരണം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കും. അതാകട്ടെ, കൂടുതൽ ഞാൻ നീട്ടുന്നില്ല. ഇനി മൂന്നാമത്തെ ശത്രുവിനെ കൂടി പറഞ്ഞ് നമുക്ക് മൂന്നാമത്തെ ശത്രു ആരാ? മൂന്നാമത്തെ ശത്രു ആരാ? ഒന്ന് മനുഷ്യന്റെ പിശാച്, മറ്റ് ജിന്നുകളുടെ പിശാച്. ജിന്നുകളുടെ പിശാച് ആരാ? ഇബ്ലീസ്. ഒക്കാനമിനൽ ജിന്നി ഫഫസക്കനം ദിയറബ്. ഇബ്ലീസ് ജിന്നുകളുടെ നാം. പെട്ടെന്ന് ഇൻഷാ നമുക്ക് തിരിയാം. അവരെ പോകുന്നല്ലോ, ഇടയ്ക്ക് തീർന്നിട്ടല്ലേ പോകുള്ളൂ. എന്നാ ആയുധം പറഞ്ഞു? ഇവർക്കെതിരെ പോരാടാൻ ആയുധം വേണ്ട. അല്ല, ശത്രു നമ്മളെ കൊല്ലാൻ വേണ്ടി അള്ളാഹു മുപ്പൂസാവാണ് ഞാൻ സുഖിട്ടു എന്ന് പറഞ്ഞാൽ കറ്റൂല. അള്ളാഹു മുപ്പൂസാണ് ഞാൻ ഇല്ല ഞാൻ സുഖിട്ടു. പറ്റൂല, ആയുധം വേണ്ട പോരാട. എന്താ ആയുധം? ആയുധം അള്ള തന്നെ പറയുന്നു. അതെന്തെങ്കിൽ ജീവിതത്തിൽ മൂന്നാമത്തെ പിശാച് അല്ലേ? പിശാച് ആദ നബിയെ ഭൂവാബിബിയെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. ആദ നബി എവിടെ ഇറങ്ങി? ആദ നബി നിലമേര് വെച്ച് പറഞ്ഞപ്പോ പറഞ്ഞ ആദ നബി. പിന്നെ ആദ നബി പിന്നെ മംഗളിയാനി കയറി ചന്ദ്രനിൽ. ആദ നബി ഭൂമിയിൽ ഇറങ്ങി എന്നാർക്കറിയാം? ആദ നബി ഭൂമിയിൽ ഇറങ്ങി. ആദ നബി ഭൂമിയിൽ ഇറങ്ങി. ഹവ്വാബീവി ജിദ്ദ. ജിദ്ദയല്ല, ജദ്ദയാണ്. ആര് മലയാളികൾക്ക് അസുരട്ടത്? ജിദ്ദയല്ല, ജദ്ദ വല്യമ്മ. അപ്പൊ അറബികൾ വല്യമ്മയുടെ ആളുകളും ഇന്ത്യക്കാര് വല്യപ്പാട ആളുകളും. ഇവരുടെ കൂടെ ഒരു മഹാനം കൂടെ അവിടെ പുറത്തിറക്കിയില്ലോ. ആരാ ഇന്നക്കളജി സമയത്ത് പറയാം. ഇബ്ലീസ് നീ ഇവരെ കൂടെ പുറത്തോട്ട് പോകും. ഇബ്ലീസ് എവിടെ ഇറങ്ങും? നമ്മൾ ഏത് ചരിത്രത്തിന്റെയും പകുതിയെങ്കിലും ആദം നബി ഇന്ത്യയിൽ ഇറങ്ങി, ഹവ്വാ ബീബി ശ്രീലങ്കയിൽ ഇറങ്ങി. രണ്ടുപേരും കൂടി പൊട്ടിക്കരഞ്ഞു. റബ്ബനാ ലമ്നാ അൻഫുസനാ വ ഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് പുറത്തു തന്നില്ലെങ്കിൽ ഞങ്ങൾ ഏറ്റവും വലിയ നഷ്ടവാളികളാവും. അല്ലാഹുവേ, 100 വർഷം ആദ നബി നിന്നു കരഞ്ഞു, 100 വർഷം ഇരുന്ന് കരഞ്ഞു, 100 വർഷം കിടന്നു കരഞ്ഞു. ഒരു തെറ്റിയതിന്റെ ആദ നബിയുടെ കണ്ണുനീര് വീട സ്ഥലത്ത് നിന്ന് 3 സസ്യങ്ങൾ കുട്ടിമുളച്ചു. 1 അൽഹൂദ്, 2 സന്തരു ചന്ദനം, 3 സഞ്ജബിൽ ഇഞ്ചി. ഏറ്റവും നല്ല ഊത് ഇന്ത്യയിലാണ്, ആസാമിലാണ്. 2 സന്തരു ചന്ദനം, ഏറ്റവും നല്ല ചന്ദനം മറയിൽ ചന്ദനമാണ്. ഇഞ്ചി, ഏറ്റവും നല്ല ഇഞ്ചി
ഇന്ത്യയിൽ ഇഞ്ചിയ. അപ്പൊ ആദനബി കരഞ്ഞത്, ആദനബി കരഞ്ഞത് ഭൂമിയിലോട്ട് ഇറങ്ങി ആദനബി കരഞ്ഞത് ഇന്ത്യയിലാണ്. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ മുസ്ലിം കാലി ചവിട്ടിയ മണ്ണ് ഇന്ത്യയാണ്. കറവാപ്പസി എന്നത് കറവാട്ടിലേക്ക് മടങ്ങാനാണെങ്കിൽ മടങ്ങേണ്ടത് ഇസ്ലാമിലേക്ക്. അള്ളാഹു അവർക്ക് ബറക്കത്ത് നൽകട്ടെ. ഹംദാൻ ഒരു കൈത്താങ് എന്ന പേരിൽ ഉസ്താദിനെ ഒന്ന് സഹായിക്കാൻ ഒരുമിച്ച് കൂടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിലെല്ലാ മാസവും നൽകുന്ന സഹോദരങ്ങളുണ്ട്. അത് ചേർത്ത് പിടിച്ചവർക്കും ചെയ്തവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. അതോടൊപ്പം എല്ലാവരും ഇൻഷാ അള്ളാഹ് മജ്ലിസിൽ ഒരിക്കലെങ്കിലും